ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ ഹൈ ആറ്റിറ്റ്യൂഡ് സ്റ്റേഡിയമായിട്ടുള്ള വയനാട് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയ്ക്കടുത്ത് കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 അടിയോളം ഉയരത്തിൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു മലയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത്. 2013 അന്നത്തെ കേരള ഗവർണറായിരുന്ന നിഖിൽ കുമാറാണ് ഏകദേശം 7 കോടി നിർമ്മാണ ചെലവ് വന്നിരുന്ന ഈ ഒരു സ്റ്റേഡിയം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. നമ്മളിവിടെ എത്തിയ സമയത്ത് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പ്രാക്ടീസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യൻ എ ടീമിന്റെ മത്സരവും അതുപോലെ രഞ്ജി ട്രോഫിയിലെ ചില മത്സരങ്ങളും അടക്കം ഒരുപാട് അന്താരാഷ്ട്ര ആഭ്യന്തര മത്സരങ്ങൾക്ക് വേദിയായിട്ടുണ്ട് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയം. ഏകദേശം 5000 വരുന്ന കാണികൾക്ക് ഒരു പാർക്കിലേതെന്ന പോലെ പുൽത്തകിടിലും അതുപോലെ കസേരകളിലൊക്കെ ഇരുന്ന് കളി കാണാനുള്ള ഒരു സൗകര്യമുണ്ട് ഈ ഒരു സ്റ്റേഡിയത്തില്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പിച്ചുകളാണ് ഇവിടെ ഉള്ളത്. മഴ അധികനേരം നീണ്ടു നിന്നിട്ടില്ലെങ്കിൽ വെറും അരമണിക്കൂറിനുള്ളിൽ പിച്ച് ഉണക്കിയെടുക്കാനുള്ള സംവിധാനവും ഈ ഒരു സ്റ്റേഡിയത്തിലുണ്ട്. രണ്ടായിരത്തി 2013 ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇവിടേക്ക് ആദ്യത്തെ ആഭ്യന്തര ടെസ്റ്റ് മത്സരം എത്തുന്നത് 2014 അന്ന് രഞ്ജി ട്രോഫി മത്സരങ്ങളായിരുന്നു ഇവിടെ നടന്നത്. അതിനുശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞ് 2015 ഇവിടേക്ക് ആദ്യത്തെ രാജ്യാന്തര മത്സരം എത്തുന്നത്. അന്ന് ഇന്ത്യൻ എ ടീമും ദക്ഷിണാഫ്രിക്കൻ എ ടീമും ആയിരുന്നു മത്സരിച്ചത്. ക്രിക്കറ്റിന്റെ ആരവങ്ങൾ എന്നും കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ സജീവമാണ്. ഈ ഒരു മനോഹര സ്റ്റേഡിയത്തിന്റെ ദൃശ്യങ്ങളോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ.